ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ്. അപ്പോൾ ഈ ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പഴയ ഒരു സാരി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എങ്ങനെയൊന്നൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കാണിച്ചുകൊണ്ട് കൂടുതലായിട്ട് വിശദമായിട്ടൊന്നും അതിൽ കാണിക്കുന്നില്ല. 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് ഈ ഫ്രോക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 4.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴിയും 4.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ അളവ് 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ അളവുകളൊക്കെ രേഖപ്പെടുത്തി കൊടുത്തിട്ടത് ലൈനിങ് തുണിയിലാണ്. ഇനി ലൈനിങ് തുണി അളവിൻ്റെ അതേ രൂപത്തിൽ വെട്ടിയെടുത്തിട്ട് സാരി പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിന് വേണ്ട നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. വിഡ്ത്ത് 1.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് ബോക്സാക്കി വരച്ച് കൊടുക്കാം. ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ ഇറക്കം കുറച്ച് കൂടുതൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാരിയിൽ നിന്ന് നമുക്ക് ആവശ്യമായ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്തിലും വിഡ്ത്തിലുമുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് തെന്നിപ്പോവാതിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് പീസും സാരി പീസും കൂടി കൂട്ടിയിട്ട് ഒന്ന് 2 സ്ഥലങ്ങളിൽ പിന്നെ കുത്തി കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ തെന്നിപ്പോവാതിക്കാൻ വേണ്ടി പിന്നെ കുത്തി കൊടുത്തു. ഇനി നമുക്ക് ആ കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം മുൻപീസും ബാക്ക് പീസും മാറ്റിക്കൊടുക്കാം. മുൻപീസും ബാക്ക് പീസും മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് പീസിൻ്റെ മുകളിൽ ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തണല്ലോ നെക്ക്, അപ്പം ആ പീസൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നെക്ക് ഭാഗം അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തത് 6.5 ഇഞ്ചാണ്. ഒരു വി ഷേപ്പിലാണ് നമ്മൾ നല്ല പീസ് മേലും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ലൈനിങ് പീസ് വെച്ചിട്ട് വെട്ടി കൊടുത്താൽ കറക്റ്റ് അളവിൽ തന്നെ അതേമാതിരി തന്നെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സ്കേർട്ട് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്കേർട്ടിനുള്ളതും ആദ്യം നമ്മൾ ലൈനിങ് തുണിയിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഇവിടെ ആവശ്യമായി വരുന്ന അളവ് 20 ഇഞ്ചാണ്. അപ്പോൾ ലൈനിങ് ആവുന്നതുകൊണ്ട് നമുക്ക് 18 ഇഞ്ചിൽ ലെങ്ത്ത് എടുത്താൽ മതി. പിന്നെ വേസ്റ്റിൻ്റെ അവിടെ എടുക്കുന്നത് 1 അട്ടിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടുത്തെ വേസ്റ്റിൻ്റെ മൊത്തം ചുറ്റളവ് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. അപ്പം 22 ഇൻറ്റു 1 ഇരട്ടിയും കൂടിയും കൂട്ടുമ്പോൾ 22 + 22 അപ്പോൾ 44 ഇഞ്ചാണ് മൊത്തം ഇവിടെ ഈ ലൈനിങ് തുണിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 1 ഇരട്ടി മതി. മറ്റേ സാരി പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഇരട്ടിയോ 3 ഇരട്ടിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. കൂടുതൽ പ്രിഡിലിട്ട് കൊടുക്കുമ്പോൾ ഫ്രോക്ക് ഒന്നും കൂടി കാണാൻ ഭംഗിക്കാരും. അപ്പം അങ്ങനെയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ലൈനിങ് തുണിയിലുള്ള കറക്റ്റ് അളവിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടുത്തെ സാരി പീസിൽ നിന്ന് വേണ്ട അളവിലുള്ള പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ലെങ്ത്ത് 20 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പക്ഷേ 1 ഇഞ്ച് തയ്യൽത്തുമ്പോടിയും കൂട്ടിട്ട് 21 ഇഞ്ച് ലെങ്ത്തിലും പിന്നെ 22 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റിൻ്റെ ചുറ്റളവ് പറഞ്ഞത്. അതിൻ്റെ 2 അറ്റിയുടെയും കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം 66 ഇഞ്ചാണ് മൊത്തം അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇനി ഒരു കുഞ്ഞ് സ്ലീവും കൂടി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം.
ചെറിയ കുട്ടികളായതുകൊണ്ട് കുഞ്ഞൊരു സ്ലീവ് ഉണ്ട്, അത് പ്ലീറ്റഡ് കാട്ട് ഉള്ള ഒരു സ്ലീവാണ് ഇവിടെ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടും ഒരു 3 ഇഞ്ച് ലെങ്ത്തിലുള്ള പീസാട്ടോ എടുത്തത്. പിന്നെ 2 നെക്കിൻ്റെ ബാക്ക് ഭാഗത്ത് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് ഒന്ന് കടക്കാം. ആദ്യം ലൈനിങ് പീസ് എടുത്ത് വെക്കുക, അതിൻ്റെ മുകളിലേക്ക് നല്ല പീസ് വെച്ച് കൊടുക്കുക. നല്ല പീസിൻ്റെ മുകളിൽ നമ്മൾ വി ഷേപ്പ് കട്ട് ചെയ്ത നെക്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കാതെ ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുക. ഇങ്ങോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേമാതിരി തന്നെ ബാക്ക് പീസും ലൈനിങ് ആദ്യം വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ നല്ല പീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ക്രോസിൽ വെട്ടിക്കൊടുത്ത നെക്കിൻ്റെ പീസും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്കേർട്ട് പീസ് ഒന്ന് പ്ലീറ്റ് ഇട്ടെടുക്കുക, അല്ലെങ്കിൽ ചുരുക്കാക്കി എടുത്താലും മതി. കാരണം പ്ലീറ്റിട്ട് എടുക്കാവും ഒന്നും കൂടി കാണാൻ ഭംഗിയുണ്ടാകുക ചുരുക്കിട്ടെടുക്കണെങ്കിലും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ യോക്ക് ഭാഗത്തുള്ള പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് പ്രസ്സടി കൊടുത്തിട്ട് ചീത്തവശത്തേക്കൊന്ന് മറിച്ച് കൊടുക്കുക. യോക്ക് ഭാഗത്തുള്ള പീസുകളൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം 2 പീസിൻ്റെയും നല്ല വശങ്ങൾ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ആംഹോളിൻ്റെ ഭാഗത്തൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഷോൾഡറുകൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സ്ലീവ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ബോഡി പാർട്ട് മുതൽ അതിൻ്റെ സ്കേർട്ട് പാർട്ട് യോജിപ്പിച്ചെടുക്കുക. ഇവിടെ ചുരുക്കാക്കിയിട്ടത് അതിൻ്റെ വേസ്റ്റ് ഭാഗത്തിൻ്റെ അതേ അളവിൽ തന്നെയാണ് കേട്ടോ ചുരുക്കാക്കി എടുക്കേണ്ടത്. എന്നിട്ട് ലൈനിങ്ങും കൂട്ടിയിട്ടാണ് യോജിപ്പിച്ചെടുക്കേണ്ടത്. അപ്പം ആദ്യം സ്കേർട്ട് ഭാഗത്തിന് നമ്മൾ പ്ലീറ്റിട്ട് അടിച്ചത് എടുത്ത് വെച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ ചീത്ത വശത്ത് ലൈനിങ് പീസും കൂടിയും വെച്ച് കൊടുക്കുക. എന്നിട്ട് ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം കൂടിയും വെച്ചിട്ട് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതോടുകൂടി നമ്മുടെ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തു. സ്ലീവ് ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തു. സ്കേർട്ട് ഭാഗം ഇവിടുത്തെ ബോഡി പാർട്ടിൻ്റെ ഇവിടെ ഇത് ഫ്രണ്ട് ഭാഗമാണ്, ഇവിടെ യോജിപ്പിച്ച് കൊടുത്തു. അപ്പം ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ ബാക്ക് കൈപ്പ്. അതിന് ശേഷം ആദ്യം ഈ 2 ലൈനിങ്ങും മാത്രം ഇത് മാത്രം ഒറ്റയ്ക്ക് പിടിച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം ലൈനിങ് മാത്രം ഇതേമാതിരി ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതേമാതിരി തന്നെ ഇവിടെയും കണ്ടോ നല്ല പീസ്, ഇത് 2ഉം നല്ല ക്ലോത്ത് 2ഉം സെപ്പറേറ്റ് ആയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ലൈനിങ്ങും വേറെ യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അടിഭാഗം അടക്കി അടിക്കേണ്ട, ഈ ഇതുള്ളതുകൊണ്ട് ഇത് അടിച്ചു കൊടുക്കണ്ട. ഇതിൻ്റെ സ്ലീവ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇനി നമുക്കൊരു ബോ വെച്ച് കൊടുക്കണം. ഉടുപ്പിനൊരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോയും കൂടി ഇതിൻ്റെ
ബാക്ക് ഭാഗത്ത് വെച്ച് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ട് രണ്ട് മൂന്ന് മുത്തുകളൊന്നും വെച്ച് കൊടുത്തു.